നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് അത് സ്വന്തം കാര്യത്തിൽ വരുമ്പോഴാണ് നടപ്പിലാക്കാൻ പ്രയാസം സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പലരും ഒഴിഞ്ഞു മാറി ഇതിനെ കളിയാക്കി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു കെ സുരേന്ദ്രനെതിരെ ആരോപണം വന്നപ്പോഴും അദ്ദേഹം രംഗത്തെത്തി ബി ജെ പിക്ക് മറയ്ക്കാനൊന്നുമില്ല സി പി എം നേതാക്കളെ പോലെ തലയിൽ മുണ്ടിടില്ല നട്ടെല്ലോടെ ഹാജരാകും എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് വിഴുങ്ങിയിരിക്കുകയാണ് കൊടകര കള്ളപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നതിനാൽ ഹാജരാകാനാകില്ല മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അറിയിക്കും കള്ളപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനായിരുന്നു നോട്ടീസ് സുരേന്ദ്രന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത് അന്വേഷണം ബി ജെ പിയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നും നേതാക്കൾ ചോദ്യം ചെലിന് ഹാജരാകില്ലെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതിനാൽ സുരേന്ദ്രൻ എത്താനിടയില്ല ചൊവ്വാഴ്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യും പണം ബിജെപി നേതാക്കളുടെ അറിവോടെ കൊണ്ടുവന്നതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഫോൺ രേഖകളും മൊഴികളും ശേഖരിച്ചതായി പോലീസ് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പണം ബിജെപി ആലപ്പുഴ ജില്ലാ ട്രഷറർക്ക് നൽകാനാണ് സംഘത്തിന് ലഭിച്ചിരുന്ന നിർദ്ദേശമെന്നും പോലീസ് പറയുന്നു കൊടകര കുഴൽപ്പണ കേസിൽ ചോദ്യം ചെയ്യിന് ഹാജരാകാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകണം നോട്ടീസ് ാണ് വീട്ടിൽ നേരിട്ടെത്തിയാണ് പോലീസ് സംഘം നോട്ടീസ് നൽകിയത് മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ പിടിച്ചെടുത്തതിൽ മൂന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി ധർമ്മരാജന്റേതും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സുനിൽ നായിക്കിന്റേതുമാണെന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് എന്നാൽ സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് വന്ന കള്ളപ്പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം എന്നാണ് സംസ്ഥാന പോലീസിന്റെ നിലപാട് ചോദ്യം ചെയ്യലിന് ഹാജരാകണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇക്കാര്യത്തില് കൃത്യമായ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ടെന്നും അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ കൊടകരയിൽ കവർച്ച ചെയ്ത പണം ബി ജെ പിയുടേത് തന്നെയാണെന്നും പോലീസ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് ഹവാല പണമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിച്ചതാണെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇത് കുഴൽപ്പണം തന്നെയാണെന്നും കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് ധർമ്മരാജനും സുനിൽ നായിക്കും ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് പണം കൊണ്ടുവന്നതെന്നും ഡിവൈഎസ്പി പി രാജു കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത